എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് മുപ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടി ടാലന്റ് അക്കാദമി ഓൺലൈൻ റെക്കോർഡർ ക്ലാസുകളും ഓൺലൈൻ ലൈവ് ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് നോക്കാം പ്രഥമ കേരള സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിന്റെ വേദി എന്താണ് പ്രഥമ കേരള സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരമാണ് വേദിയാവുന്നത് ഇനി തിരുവനന്തപുരത്ത് കോവളമാണ് ഇതിന് വേദിയാവുന്നത് അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക അപ്പൊ എന്തിനാണ് വേദിയാവുന്നത് പ്രഥമ കേരള സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിന്റെ വേദിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇനി ഇത് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് സി ആർ ടിയുടെ ആണ് അപ്പോൾ എസ് സി ആർ ടിയുടെ എന്താണ് നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത് ഈ ാണ് പ്രഥമ കേരള സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസ് നടക്കുന്നത് ഇനി എന്താണ് ഈ എസ് എസ് സിആർ ടിയുടെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് പൂർണ്ണ രൂപം അപ്പൊ അതുകൂടി ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നേരത്ത് നോക്കാനുള്ള പോയിന്റ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ആർട്ടുകളിൽ യഥാർത്ഥ കലാസൃഷ്ടികൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനായിട്ട് രൂപവത്കരിച്ച എന്താണ് സോഫ്റ്റ്വെയർ ഏതെന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന്റെ പേര് ഗ്ലേസ് എന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ ഐ ആർട്ടുകളിൽ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ആർട്ടുകളിൽ എന്താണ് യഥാർത്ഥ കലാസൃഷ്ടികൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എന്താണ് സോഫ്റ്റ്വെയർ ആണ് ഗ്ലെയ്സ് എന്ന് പറയുന്നത് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം അതായത് യൂത്ത് ഐക്കൺ അവാർഡ് ടു തൗസൻഡ് ട്വന്റി എന്നുള്ള പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന യുവജന കമ്മീഷനാണ് ഈ ഒരു പുരസ്കാരം എന്താണ് നൽകുന്നത് അപ്പോൾ ഈ വർഷത്തെ പുരസ്കാര ജേതാക്കളെ നമുക്ക് നോക്കാം അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ആസിഫ് അലിയാണ് അപ്പോൾ അലിക്ക് ഏത് മേഖലയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതായത് കലാസംസ്കാരം എന്നുള്ള മേഖലക്കാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ കലാസംസ്കാരം അതാണ് ആസിഫ് അലിക്ക് പുരസ്കാരം ലഭിച്ചത്

ഫിറോസിന് ഏത് മേഖലക്കാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി സൗഹൃദ സംരംഭകത്വം എന്ന് പറയുന്ന ആ ഒരു എന്താണ് മേഖലയിലാണ് എന്താണ് പരിസ്ഥിതി സൗഹൃദ സംരംഭകത്വം എന്ന് പറയുന്ന എന്താണ് ആ മേഖലയിലാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി അമൽരാജിന് സാമൂഹിക സേവനം ഏതാണ് സാമൂഹിക സേവനത്തിന് ആർക്കാണ് അമൽരാജിന് ഇനി അതേപോലെ ഷബിത എം കെ ആർക്കാണ് ഷബിത എം കെക്ക് ഏത് മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യം അപ്പോൾ ഇത്രയും പേർക്കാണ് ഈ വർഷം സംസ്ഥാന യുവജന കമ്മീഷന്റെ എന്ത് പുരസ്കാരം യൂത്ത് ഐക്കൺ അവാർഡ് ലഭിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു എത്ര പേരുണ്ട് ഒരു ആറ് പേരുണ്ട് ആറ് പേരും അവരുടെ വിഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഒന്ന് ആസിഫ് അലിയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കലാസംസ്കാരം അതേപോലെ പി ആർ ശ്രീജേഷ് കായികം ഇനി അതുപോലെ ശുചിത്വ എസ് പി കൃഷി അതുപോലെ ആദിരാ ഫ്രോസ് ഏത് മേഖലയാണ് പരിസ്ഥിതി സൗഹൃദ സംരംഭകത്വം എന്ന് പറയുന്ന മേഖലയാണ് അതുപോലെ അമൽ രാജ് സാമൂഹ്യക്ഷേമം അതുപോലെ ഷബിത എം കെ സാഹിബ് അപ്പോ ഇത്രയും പേര് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെച്ചേക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അപ്പോൾ അതിൽ സംഗീത നാടക അക്കാദമി പുരസ്കാരമുണ്ട് അതിപ്പോ അതുപോലെ എന്താണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചവരുണ്ട് ഇനി അതുപോലെ തന്നെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ചവരുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുണ്ട് അതായത് പ്രധാനമായിട്ടും ഇത്രയും വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടണം അതിൽ തന്നെ ഫെലോഷിപ്പ് ലഭിച്ചവർ എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേർക്കാണ് ഫെലോഷിപ്പ് ലഭിച്ചത് ഇനി ാണ് സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത് പതിനേഴ് പേർക്കാണ് അതുപോലെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് ഇരുപത്തിരണ്ട് പേർക്കാണ് ഇത്രയും നമുക്ക് പരിചയപ്പെടാനുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഫെലോഷിപ്പിലേക്ക് വരാം ഫെലോഷിപ്പിലേക്ക് വരുമ്പോ മൂന്ന് പേർക്കാണെന്ന് പറഞ്ഞു ഒന്ന് ഗോപിനാഥ കോഴിക്കോട് ആരാണ് ഗോപിനാഥ് കോഴിക്കോട് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു നാടകകൃത്താണ് അതുപോലെ സംവിധായകനാണ് അപ്പോ സംവിധായകനും നാടകകൃത്തും ആയിട്ടുള്ള ഗോപിനാഥ് കോഴിക്കോട് ഇനി അതുപോലെ വിദ്യാധരൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വിദ്യാധരൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് ഗായകനാണ് ആരാണ് സംഗീത സംവിധായകനും ഗായകനും ഒക്കെ വിദ്യാധരൻ ഇനി അതേപോലെ തന്നെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻഡലം ഉണ്ണികൃഷ്ണൻ ചെണ്ട അല്ലെങ്കിൽ അപ്പോൾ ഈ മൂന്ന് പേർക്കാണ് എന്താണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചത് ഇനി അതിന്റെ തുക എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് എത്രയാണ് അൻപതിനായിരം രൂപയാണ് ഇതിന്റെ എന്താണ് ഫെലോഷിപ്പ് തുക എന്ന് പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ ഈ ഒരു ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്യുക ഓർത്തു വെച്ചേക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടിയവർ എത്ര പേരെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പതിനേഴ് പേർക്കാണ് പുരസ്കാരം ലഭിച്ചതെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഇനി ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് എത്രയാണ് മുപ്പതിനായിരം രൂപയാണെന്ന് കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആ പതിനേഴ് പേർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ എന്താണ് അവർ ഏത് മേഖലയുമായിട്ട് അല്ലെങ്കിൽ ഏത് വാദ്യോപകരമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു കൂടി എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ഇതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ആറ് പേര് ഇവരെന്ന് പറയുന്നത് നാടക ബന്ധപ്പെട്ട ആൾക്കാരാണ് അതായത് ഒന്ന് അതുപോലെ ബാബു ബാബു അന്നൂർ ഇനി സുരേഷ് ശ്രീസ്ത അതേപോലെ ലെനിൻ കോട്ടയ്ക്കൽ മുരളി അപ്പോൾ ഈ ഒരു ആറ് പേര് ഏത് മേഖലയാണ് നാടക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് വത്സൻ നിസരി ബാബു അന്നൂർ സുരേഷ് ബാബു ശ്രീസ്ത ഇനി ലെനിൻ ഇടക്കൊച്ചി അതുപോലെ രചിതാ മധു കോട്ടയ്ക്കൽ മുരളി അപ്പോൾ ഇത്രയും പേര് ഏത് മേഖലയാണ് നാടകവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് ഇവർ ഇത്രയും പേര് ഇനി ഇതിനു പുറമേ ലഭിച്ച മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് കലാമണ്ഡലം ശിബാ കൃഷ്ണകുമാർ ആരാണ് കലാമണ്ഡലം ശീബ കൃഷ്ണകുമാർ മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അതുപോലെ ബിജുല ബാലകൃഷ്ണൻ ഉച്ചിപ്പുടിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇനി അടുത്തത് പാലക്കാട് ശ്രീറാം ശാസ്ത്രീയ സംഗീതം അതുപോലെ തിരുവിഴ ബിജു എസ് ആനന്ദ് പയലിൻ ഇനി ആലപ്പുഴ എസ് വിജയകുമാർ തവിൽ അതേപോലെ പ്രകാശ് ഉള്ളിയേരി ഹാർമോണിയം എന്തിനാണ് ഈ ഒരു പേരും അതുപോലെ അവരുടെ വാദ്യോപകരണങ്ങളും പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് കലാസംസ്കാര മേലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ പേര് എന്നിട്ട് അവർ ഏത് വാദ്യോപകരണവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്നൊക്കെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു പക്ഷേ എന്താണ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്രയും പുരസ്കാരങ്ങൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പേരുകളും അവരുടെ എന്താണ് വാദ്യോപകരണങ്ങളും ചർച്ച ചെയ്യുന്നത് അപ്പോൾ കാര്യമായിട്ട് തന്നെ നോക്കുക കലാമണ്ഡലം ശിവകൃഷ്ണകുമാർ മോഹിനിയാട്ടം അതേപോലെ ബിജുരാ ബാലകൃഷ്ണൻ കുച്ചിപ്പൊടി ഇനി പാലക്കാട് ശ്രീറാം ശാസ്ത്രീയ സംഗീതം അതുപോലെ തിരുവിഴ വിജു എസ് ആനന്ദ വയലിൻ ആലപ്പുഴ എസ് വിജയകുമാർ തവിൽ അതേപോലെ പ്രകാശ് ഉള്ളിയേരി ഹാർമോണിയം ഇനി മറ്റുള്ള കുറച്ചുപേരും കൂടിയുണ്ട് അതായത് വിജയൻ കോവൂർ ലളിത സംഗീതം അതുപോലെ എൻ ലളിത സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് അതായത് വിജയൻ കോവൂരും എൻ ലതികയും രണ്ടുപേരും ലളിത സംഗീതമാണ് ഇനി തുള്ളലുമായിട്ട് ബന്ധപ്പെട്ട കലാമണ്ഡലം രാധാമണി അതേപോലെ കലാമണ്ഡലം രാജീവ് മിരാവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇനി അതേപോലെ എസ് നോവൽ രാജ കഥാപ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അപ്പോ ഇത്രയും പേര് എന്ത് ചെയ്യുക ഈ ഒരു സംഗീത നാടക അക്കാദമി പുരസ്കാരം അതായത് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തുവച്ചേക്കുക ാണ് അപ്പൊ ഈ പതിനേഴ് പേരെ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക അവരെന്താണ് ഏത് രംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി ഗുരുപൂജ പുരസ്കാര ജേതാക്കളാണ് അതായത് സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാര ജേതാക്കളാണ് ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എത്ര പേർക്കാണെന്ന് ഇരുപത്തിരണ്ട് പേർക്കാണ് ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ആ ഇരുപത്തിരണ്ട് പേരും അവരുടെ എന്താണ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് വാദ്യോപകരണവുമായിട്ട് അല്ലെങ്കിൽ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കൂടി എന്ത് ചെയ്യണം നമുക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണം അപ്പോൾ ഇരുപത്തിരണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഒരു എട്ട് പേര് എന്ന് പറയുന്നത് എന്താണ് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് അപ്പോ ഒരു എട്ട് പേരുണ്ട് അതായത് മേപ്പയൂർ ബാലൻ ആനന്ദൻ ശാന്താറാം കെ വിജയകുമാർ വൈക്കം ആർ ഗോപാലകൃഷ്ണൻ ഇനി ശിവദാസ് ചെമ്മഞ്ചേരി മാതങ്കി സത്യമൂർത്തി അപ്പോ ഈ എട്ട് പേരാണ് എന്തിട്ടുള്ളത് ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഗുരുപൂജ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണ് മേപ്പയൂർ ബാലൻ കെ ഡി ആനന്ദൻ തൃക്കാക്കര വൈ എൻ ശാന്താറ കെ വിജയകുമാർ വൈക്കം ആർ ഗോപാലകൃഷ്ണൻ ശിവദാസ് ചെമ്മഞ്ചേരി അതേപോലെ ഉസ്താദ് അഷ്റഫ് ഹൈദ്രോസ് ഇനി മാതങ്കി സത്യമൂർത്തി അപ്പോ ഇത്രയും പേര് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരം ലഭിച്ചവരാണ് ഇനി നാടകവുമായിട്ട് ബന്ധപ്പെട്ട് പുരസ്കാരം ലഭിച്ചൊരു പത്ത് പേരുണ്ട് അപ്പൊ അവരെ കൂടി നമുക്ക് നോട്ട് ചെയ്യാം ഒന്ന് പൂച്ചാക്കൽ ഷാഹുൽ വെൺകുളം ജയകുമാർ തൃശൂർ വിശ്വം ബാബു കിളിരൂർ ടി പി ഭാസ്കര പൊതുവാൾ അതുപോലെ കുളത്തൂർ ലാൽ ഇനി കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ പൊൻകുന്നം സെയ്ദ് അരിവാൾ ജോൺ ആർട്ടിസ്റ്റ് ടി രാംദാസ് വടകര അപ്പോ ഈ പത്ത് പേര് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുപൂജ പുരസ്കാരം ലഭിച്ചവരാണ് ആരൊക്കെയാണ് പൂച്ചാക്കൽ ഷാഹുൽ വെൺകുളം ജയകുമാർ തൃശൂർ വിശ്വം ബാബു കിളിരൂർ ടി പിരപ്പൊതുവാൾ കുളത്തൂർലാൽ അതുപോലെ കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ പൊൻകുന്നം സെയ്ദ് അരിവാൾ ജോൺ ആർട്ടിസ്റ്റ് രാംദാസ് വടകര അപ്പോൾ ഈ പത്ത് പേര് ഇനി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ എട്ട് പേര് അങ്ങനെ പതിനെട്ട് പേരായി ഇനി ഒരു നാല് പേർക്ക് കൂടി എന്താണ് പുരസ്കാരമുണ്ട് ആ നാല് പേരെ കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം അന്ന് കബഡിയാർ സുരേഷ് നൃത്ത നാടകവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അതുപോലെ കലാമണ്ഡലം കല്ലുവഴി കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അപ്പൊ ഈ പൊതുവേ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളൊക്കെ എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക കലാമണ്ഡലം കല്ലുവഴി വാസു ഏത് കലാരൂപമാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അതുപോലെ കലാനിലയം കുഞ്ചുണ്ണി കഥകളിച്ചെണ്ട അതേപോലെ തണ്ണൂർമുഖം സദാശിവൻ കഥാപ്രസംഗം അപ്പോൾ ഇത്രയും പേർക്കാണ് ഇരുപത്തിരണ്ട് പേർക്കാണ് ഈ വർഷത്തെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് അപ്പൊ സമ്മാനത്തോ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയാണ് മുപ്പതിനായിരം രൂപയാണെന്ന് ഓർത്തു വെച്ചേക്കുക അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട നമുക്ക് നോക്കാനുള്ളത് അതായത് ഇന്റർനാഷണൽ ബോക്സിംഗ് രണ്ടായിരത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഇന്റർനാഷണൽ ബോക്സിംഗ് വൈസ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജയ് സിംഗ് ആണ് ആരാണ് അജയ് സിംഗ് ആണ് ഇനി അജയ് സിംഗ് എന്ന് പറയുന്നത് നിലവിലെ എന്താണ് ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷന്റെ എന്താണ് പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ അതുകൂടി ഓർത്ത് വെച്ചേക്കുക നിലവിലെ ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് അജയ് സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം എന്തായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചുമതലയേറ്റിരിക്കുകയാണ് ഇനി ഇത് പറയുന്ന സമയത്ത് ഒരു വ്യക്തിയെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു അദ്ദേഹത്തിന്റെ പറയുന്നത് ഉമർ ക്രംലേവ് എന്താണ് ഉമർ ക്രംലേവ് ഇനി ആരാണ് ഉമർ ക്രംലേവ് എന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ഉമർ ക്രംലേവ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഉമർ ക്രംലേവാണ് ഇപ്പോ വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരാണ് അജയ് സിംഗ് ആണ് ജയ് സിംഗ് നിലവിൽ എന്താണ് ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷന്റെ എന്താണ് പ്രസിഡന്റാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക വന്ന് ഓർത്തുവച്ചേക്ക് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് രാജ്യത്തിൽ ആദ്യമായി കോടതി നടപടികളിൽ ചാറ്റ് ജി പി ടി സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതി ഏതെന്നാണ് ഇപ്പം എന്താണ് രാജ്യത്തിൽ ആദ്യമായിട്ട് കോടതി നടപടികളിൽ ചാറ്റ് ജി പി ടി സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ഏതാണ് ചണ്ഡീഗഡ് ഹൈക്കോടതിയാണ് അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞത് രാജ്യത്തിൽ ആദ്യമായിട്ടാണ് കോടതി നടപടികൾ എന്ത് ചെയ്യുന്നത് ചാറ്റ് ജി പി ടി സംവിധാനം ഒരു ഹൈക്കോടതി ഉപയോഗിക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഇനി അടുത്തത് ഒരു പുസ്തകമാണ് അതായത് വാർ ആൻഡ് വുമൺ എന്ന പുസ്തകം രചിച്ചത് എന്ത് പുസ്തകമാണ് വാർ ആൻഡ് വുമൺ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ എം എ ഹസൻ ആണ് ആരാണ് എം എ ഹസൻ ആണ് ഇനി എന്താണ് ഈ ഒരു പുസ്തകത്തിന്റെ പ്രതിഭാത്തിയ വിഷയം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗാൾ വിമോചന സമരമാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് സിറ്റുവേഷൻ ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ഓർത്തുവയ്ക്കുക വാർ ആൻഡ് വുമൺ എന്ന് പറയുന്നത് ആരുടെ എം എ ഹസന്റെ പുസ്തകമാണ് അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗാൾ വിമോചന അല്ലെങ്കിൽ ആ പ്രക്ഷോഭവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട വിയോഗങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട് അതിൽ ആദ്യത്തേത് വിമാൻ സുന്ദരമാണ് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറാണ് അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു വീഡിയോ ആർട്ടാണ് അതുപോലെ ഒരു ശില്പിയാണ് ചിത്രകാരനാണ് അപ്പോൾ ഇങ്ങനെ എന്താണ് ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ആരെന്ന് പറയുന്നത് വിമാൻ സുന്ദരം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി അടുത്ത വിയോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഹാസ്യതാരം എന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഹാസ്യതാരം അദ്ദേഹത്തിന്റെ പേര് പോൾ ഓഗ്രേഡി എന്നാണ് പോൾ ഓഗ്ര എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഹാസ്യ താരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് പ്രഥമ കേരള സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിന്റെ വേദിയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ എന്താണ് പ്രഥമ കേരള സ്കൂൾ വിദ്യാഭ്യാസ കോൺഗ്രസിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ചാണ് നടക്കുന്നത് ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഗ്ലൈസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താണ് ഗ്ലൈസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എ ഐ ആർട്ടുകൾ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ആർട്ടുകളിൽ യഥാർത്ഥ കലാസൃഷ്ടികളെ ഉപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് രൂപവൽക്കരിച്ച എന്താണ് സോഫ്റ്റ്വെയർ ാണ് എന്താ പറയുന്നത് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ അജയ് സിംഗിനെ പരിചയപ്പെട്ടു എന്താണ് അജയ് സിംഗ് എന്ന് പറയുന്നത് നിലവിലെ എന്താണ് എന്താണ് ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആണ് അപ്പോൾ അദ്ദേഹം എന്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങളാണ് ചർച്ച ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യൂത്ത് ഐക്കൺ അവാർഡ് അതിൽ എന്താണ് അവാർഡ് കിട്ടിയവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു അവരുടെ മേഖലകൾ അതായത് ആസിഫ്

ഒന്ന് ഗോപിനാഥ് കോഴിക്കോട് അതുപോലെ വിദ്യാധരൻ അതുപോലെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ഇതിന്റെ സമ്മാനത്തുകയും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയാണ് അൻപതിനായിരം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഈ ഫെലോഷിപ്പ് തുക എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച പതിനേഴ് പേര് നമ്മൾ ചർച്ച ചെയ്തു എത്ര പേർക്കാണ് പതിനേഴ് പേർക്കാണ് ഇനി അതേപോലെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ച ഇരുപത്തിരണ്ട് പേര് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്ത് ചെയ്യുക ആ പതിനേഴ് പേരും അതുപോലെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ച ഇരുപത്തിരണ്ട് പേരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി അതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്ന മുപ്പതിനായിരം ാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രാജ്യത്തിൽ ആദ്യമായിട്ട് കോടതി നടപടികളിൽ ചാറ്റ് ജി പി ടി സംവിധാനം ഉപയോഗിച്ചത് ഏത് ഹൈക്കോടതി നമ്മൾ പറഞ്ഞു പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി അതായത് ചണ്ഡീഗഡ് ആസ്ഥാനമായിട്ടുള്ള ഹൈക്കോടതിയാണ് അപ്പൊ എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കോടതി നടപടികളിൽ ഉപയോഗിച്ചിരിക്കുകയാണ് ചാറ്റ് ജി പി ടി സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതിയാണ് ഇനി അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട പുസ്തകം പറഞ്ഞു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒന്നാണ് ആ ചരിത്രം പറയുന്ന പുസ്തകം വാർ ആൻഡ് വുമൺ പറയുന്ന പുസ്തകം അത് എം എം എ എ ഹസൻ ഹസൻ ആണ് ആണ് ആരാണ് അതിനുശേഷം രണ്ട് പ്രധാനപ്പെട്ട വിയോഗങ്ങൾ ചർച്ച ചെയ്തു ഒന്നാണ് ഒരു വിഖ്യാതനായ കലാകാരൻ അദ്ദേഹത്തിന്റെ പേര് വിവാൻ സുന്ദരോ എന്നാണ് അതായത് വളരെ എന്താണ് വളരെയധികം മേഖലകളിൽ കഴിവ് ബഹുമുഖ പ്രതിഭയാണ് ആരെന്ന് പറയുന്നത് വിവാൻ സുന്ദരോ എന്ന് പറയുന്നത് ഇനി അതുപോലെ ഒരു ബ്രിട്ടീഷ് ഹാസ്യതാരം അദ്ദേഹത്തിന്റെ പേര് പോൾ ഓ ഗ്രേഡി ഗ്രേഡി എന്നാണ് ആരാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റിത്രീ പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ സൊമാരിയ ബി പാകിസ്ഥാൻ സി ബുർക്കിനോ ഫാസോ ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നൂറ് ഗോളുകൾ പൂർത്തിയാക്കുന്ന മൂന്നാമത്തെ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ലയണൽ മെസ്സി ബി നെയ്മർ സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സി കരീം ബെൻസേമ അപ്പൊ ഇതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ പോലീസ് അത്ലറ്റിക്സ് മീറ്റിൽ സംസ്ഥാന പോലീസ് വിഭാഗത്തിൽ കിരീടം നേടിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ തമിഴ്നാട് ബി കേരള പോലീസ് സി ആന്ധ്രാ പോലീസ് ഡി ഒഡീഷ പോലീസ് ഇപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കേരള പോലീസ് ആണ് എന്ത് നേടിയത് സംസ്ഥാന പോലീസ് വിഭാഗത്തിൽ കിരീടം നേടിയത് ഇനി ഒരു എഴുപത്തി ഒന്നാമത് അഖിലേന്ത്യാ പോലീസ് അത്ലറ്റിക്സ് മീറ്റ് എവിടെ വെച്ച് നടന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ വെച്ചാണ് ലക്നൌവിൽ വെച്ചാണ് നടന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു അതിനൊപ്പം തന്നെ അതിന്റെ ഭാഗ്യചിഹ്നവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് തേജസ് ആണ് ഭാഗ്യ എന്താണ് തേജസ് ആണ് ഭാഗ്യചിഹ്നം ഇനി തേജസ് എന്ന് പറയുന്നത് ഭാരസിംഗയാണ് എന്താണ് ഭാരസിംഗ എന്ന് പറയുന്ന മാനാണ് നമ്മൾ പറഞ്ഞു ഭാരസിംഗ മാനാണ് തേജസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അപ്പൊ അത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഗജ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കാസിരംഗ ബി കൻഹ നാഷണൽ പാർക്ക് സി കുനോ നാഷണൽ പാർക്ക് ഡി രവികുളം നാഷണൽ പാർക്ക് ഇപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് കാസിരംഗ നാഷണൽ പാർക്കിൽ വെച്ചാണ് ഗജ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ ഉദ്ഘാടനം ആരാണ് നിർവഹിക്കുക ഭാരതത്തിന്റെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപതി മുർമു ആണ് നിർവഹിക്കുകയും നമ്മൾ ചർച്ച ചെയ്തു ഇനി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗജ ഉത്സവം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പ്രോജക്ട് എലിഫന്റിന്റെ മുപ്പതാം വാർഷിക വുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിയാണ് ഗജോത്സവ് ടു തൗസൻഡ് ട്വന്റി ത്രീ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ഇത് എന്താണ് ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അതിന്റെ മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു കുനോ നാഷണൽ പാർക്ക് കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക എന്താണ് പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായിട്ട് ചീറ്റകളെ എത്തിച്ചത് ഏത് നാഷണൽ പാർക്കിലാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുനോ നാഷണൽ പാർക്കിലേക്കാണ് അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നല്ലപോലെ എക്സാം എഴുതുക ഈ വർഷം തന്നെ എന്ത് ചെയ്യുക ഒരു റാങ്ക് നേടിയെടുക്കുക മാർച്ച് മുപ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയം ാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ തന്നെ സംഗീത നാടക അക്കാദമി പുരസ്കാരം വളരെ കാര്യമായിട്ട് തന്നെ നോക്കി വെച്ചേക്കുക അതുപോലെ നമ്മൾ ചർച്ച ചെയ്ത മറ്റു പോയിന്റുകളും വളരെ കാര്യമായിട്ട് തന്നെ നോക്കി വെക്കുക അപ്പോൾ മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം